വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മെ വിളിച്ചടിപ്പിച്ചിരിക്കുന്ന പരമകാരുണ്യവനായ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തിരുവചനം ശ്രവിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിക്കാം. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. 119 സങ്കീർത്തനം 147 വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങളെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം പ്രവാചകന്റെ പുസ്തകം 1:7 വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 5:3 വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. മത്തായി സ്ലീഹ എഴുതിയ സുശേഷം 5:49 വാക്യം. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും ദിക്കുകളെ നീ ഹൂഷ്ചുല്ലസിക്കുമാറാക്കുന്നു. 65:8 വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ഇശയ്യാ പ്രവചന പുസ്തകം 50:4 വാക്യം. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു. അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. സദൃശ്യവാക്യങ്ങൾ 16:9 വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. 125:1 വാക്യം. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യങ്ങൾ 3:5-6 വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4-7 വരെയുള്ള വാക്യങ്ങൾ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. 18:29 വാക്യം. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. എൻ്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. നീതിമാനായ യോബിൻ്റെ പുസ്തകം 5:8 വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. യോശുവ പ്രചോദന പുസ്തകം 3:5 വാക്യം. കഥാവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. നഹമ്യ പ്രവചന പുസ്തകം 1:11 വാക്യം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ്റെ കാൽ പേടമാൻ പോലെയാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 3:18-19 വാക്യങ്ങൾ. സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിപ്പിൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:15-17 വരെയുള്ള വാക്യങ്ങൾ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ.
143 സങ്കീർത്തനം 8 വാക്യം. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. 1 രാജാക്കന്മാർ 3:9 ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. യോബിൻ്റെ പുസ്തകം 5:8 യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാതനകൾക്ക് ചെവി തരണമേ. 143:1 അനന്തരം അവർ അധികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. 1 ശമൂവേൽ 1:19 മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 42:1 അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് പറഞ്ഞു. 1 ശമൂവേൽ 3:10